ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. വിജയ് ഒഫീഷ്യലി അങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത് വിജയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിലാണ് ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. ഇത് മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ അങ്ങനെ ഒഫീഷ്യലി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇതിന് മുമ്പും ഇതേമാതിരി ആക്ടറുകളായിട്ടുള്ള രണ്ട് പേര്, നമ്മുടെ രജനീകാന്തും പിന്നെ കമലഹാസൻ സാറും, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കമലഹാസൻ സാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറും അതേമാതിരി രൂപീകരിച്ചു, അത് വേണ്ട വെച്ചു. അതിനുള്ള കാരണങ്ങളും വിശദീകരണങ്ങളും നമ്മുടെ അടുത്ത് തന്നിട്ടില്ല രജനീകാന്ത് സാറ്, എന്തുകൊണ്ടാണ് വേണ്ട വെച്ചത് എന്നുള്ളത്. അങ്ങനെ വിജയ് സാറും നമ്മുടെ അടുത്തേക്ക് ഇനി സിനിമകളൊന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വിജയ് സാർ ഇറങ്ങാൻ വേണ്ടി പോകാണ്. പിന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മൂവിക്കും സാറ് ഡേറ്റുകൾ കൊടുക്കും. പിന്നെ നമുക്കറിയാം ലിയോ 2 ഇനി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് വിജയ് സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കേൾക്കണം. പിന്നെ ഇതിൽ തമിഴിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും സിനിമയിൽ നിന്ന് വന്നവരാണ്. ഇതേമാതിരി തന്നെ പുറച്ചി തലവർ, MGR, പിന്നെ ജയലളിത മേഡം, പിന്നെ കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ നമുക്കറിയാവുന്നതുമാണ്, സിനിമയിൽ നിന്നാണ് അവർ എടുത്തിട്ടുള്ളത്. അതേമാതിരി നമ്മുടെ വിജയ് സാറും അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതൊരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഇതേമാതിരി വേണോ എന്നുള്ളതാണ് എനിക്ക് കേൾക്കാനുള്ളത്. നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് വെച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ആക്ടറസുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകും. ഒരു സിനിമ ഹിറ്റായി കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ ഈ ഒരു വിജയ് സാറിൻ്റെ ഇഷ്ടമാണ് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ വിജയ് സാർ 2026 ഈ വിജയ് സാറ് എലക്ഷൻ നിൽക്കുന്നത്. ഈ വർഷം എലക്ഷന് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സാറ് നീങ്ങും 2026. അപ്പോൾ 2026 നിൽക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ.